തെലങ്കാനയിൽ കെ ചന്ദ്രശേഖർ റാവുവിന്റെ എല്ലാ പ്രതാപവും അവസാനിച്ചു. ഇക്കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തോൽവി മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റും കിട്ടാതെ അടപടലം തകർന്നിരിക്കുകയാണ് KCR. തീർന്നില്ല, ഇതിനകം 7 MLA മാർ, 6 നിയമസഭാ കൗൺസിൽ അംഗങ്ങൾ, 1 രാജ്യസഭാംഗം, ഇത്രയും പേർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ KCRനെ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറി. അതും KCRന്റെയും മകൻ KT രാമറാവുവിന്റെയും വിശ്വസ്തർ ഉൾപ്പെടെ. ദേശീയതലത്തിൽ ഒരു മുന്നണിയിലുമില്ല, NDA യിലുമില്ല, ഇന്ത്യ മുന്നണിയിലുമില്ല KCRന്റെ ഭാരത് രാഷ്ട്രസമിതി എന്ന BRS. ആ രാഷ്ട്രീയ തകർച്ച കോൺഗ്രസ് കാത്തിരുന്ന മധുര പ്രതികാരത്തിന്റെ കഥ കൂടിയാണ്. 8 വർഷം മുമ്പത്തെ ഒരു സംഭവം ആദ്യം പറയാം. 2014 ഫെബ്രുവരി 20 തെലങ്കാന പ്രത്യേക സംസ്ഥാനമാക്കാനുള്ള ബിൽ രാജ്യസഭ പാസാക്കിയത്. അന്ന് ഡൽഹി തുക്ലക് റോഡിലെ 23-ാം നമ്പർ വീട്ടിൽ കെ ചന്ദ്രശേഖർ റാവു വന്നിറങ്ങുമ്പോൾ അണികളുടെ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. അന്നവർ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്: തെലങ്കാന ഗാന്ധി, KCR കി ജയ്. തെലങ്കാന ടൈഗർ എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ KCRനെ വിശേഷിപ്പിച്ചത്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചന്ദ്രശേഖർ റാവു എഴുതി തയ്യാറാക്കി ഒരു പ്രസ്താവന വായിച്ചു. അതിലിങ്ങനെ പറയുന്നു: ഈ വിജയത്തിന് ആദ്യത്തെയും അവസാനത്തെയും കാരണക്കാരി സോണിയാഗാന്ധിയാണ്. അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ദൗത്യം വിജയിക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു കോൺഗ്രസിൽ ലയിക്കുമോ എന്ന്. കൃത്യമായ മറുപടി പറയാതെ KCR വീട്ടിലേക്ക് തിരികെ കയറി. തുടർ ചോദ്യങ്ങൾ ആ ബഹളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഹൈദരാബാദിലെ പാർട്ടി ഓഫീസിൽ മാധ്യമങ്ങളെ കണ്ട KCRന് നേർക്ക് ആ ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നു. അന്ന് ഡൽഹിയിൽ കണ്ട KCRയെ ആയിരുന്നില്ല അവിടെ. കോൺഗ്രസുമായുള്ള ലയന സാധ്യത പാടേ തള്ളി. സംസ്ഥാന വിഭജനത്തിൽ BRSന്റെ ആവശ്യങ്ങൾ കോൺഗ്രസ് നിരസിച്ചെന്ന ആരോപണം ഉയർത്തി. മുന്നണി ഉണ്ടാക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് പരിഗണിക്കാമെന്നായിരുന്നു KCRന്റെ ഔദാര്യം. അന്ന് ഡൽഹിയിൽ എന്ന പോലെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ആവർത്തിച്ചു. തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് നൽകുമോ എന്നായിരുന്നു അതിലൊരു ചോദ്യം. ഇതിന് KCR നൽകിയ മറുപടിയാണ് കോൺഗ്രസിനെ ശരിക്കും ഞെട്ടിച്ചത്. ഗാന്ധിയെയും നെഹ്റുവിനെയും പോലുള്ളവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതിനാരെങ്കിലും ബ്രിട്ടീഷ് രാജ്ഞിക്ക് പൂമാലയിടുമോ എന്നായിരുന്നു KCRന്റെ മറുചോദ്യം. തെലങ്കാന ഗാന്ധി എന്ന് അണികൾ മുദ്രാവാക്യം വിളിച്ചത് KCR അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. തെലങ്കാനയുടെ ഒരേ ഒരു നേതാവ് താൻ മാത്രമാണെന്ന പ്രഖ്യാപനമാണ് KCR അന്ന് നടത്തിയത്. അതോടെ കോൺഗ്രസിനും KCRനും വെവ്വേറെ വഴി. അതിനും 2 വർഷം മുമ്പ്, 2012 KCR സോണിയാഗാന്ധിക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു: തെലങ്കാന സംസ്ഥാനം സാധ്യമായാൽ TRS കോൺഗ്രസിൽ ലയിക്കുമെന്ന്. ആ KCRആണ് ആ വാക്ക് ലംഘിച്ചത്. 9 വർഷം തെലങ്കാന ഭരിച്ച KCRനെ കോൺഗ്രസ് താഴെയിറക്കി. തെലങ്കാനയുടെ ടൈഗർ എന്ന് അണികൾ വാഴ്ത്തിയ ഗാന്ധിയോടും നെഹ്റുവിനോടും സ്വയം ഉപമിച്ച KCR കടപുഴകി. കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തി. തീർന്നില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും KCRനെ കെട്ടുകെട്ടിച്ചു. അവിടം കൊണ്ടും കഴിഞ്ഞില്ല. ഇപ്പോൾ BRSൽ നിന്ന് ജനപ്രതിനിധികളെയും നേതാക്കളെയും കോൺഗ്രസിലേക്ക് എത്തിക്കുകയാണ്. 20-ലേറെ പേർ ഇനിയും കാത്തു നിൽക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. കോൺഗ്രസിന്റെ മധുര പ്രതികാരമാണിത്. 5 വർഷം മുമ്പ്, 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷമേ ആയിട്ടുള്ളൂ, BRSന് 88 കോൺഗ്രസിന് 19 സീറ്റ്. ആ കോൺഗ്രസിൽ നിന്ന് 12 MLA മാരെ അടർത്തി മാറ്റി KCR 100 തികച്ചു. 3-2 MLA മാർ പോയതിനാൽ കൂറുമാറ്റ നിരോധന നിയമവും ബാധകമായില്ല. ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തുന്നവരിൽ പലരും അന്ന് കോൺഗ്രസ് വിട്ട് BRSലേക്ക് പോയ നേതാക്കളാണ്. കോൺഗ്രസിന്റെ പകരം ഇപ്പോൾ BRS വിട്ടുവരുന്ന നേതാക്കൾക്ക് കൂറുമാറ്റം ബാധകമാകില്ലേ? BRSന് 39 സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. 3-2 പേർ കോൺഗ്രസിലേക്ക് പോയാൽ BRSന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ പോയ MLA മാർക്കെതിരെ നടപടി സ്വീകരിക്കാം. അവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. KCRഉം മകൻ KT രാമറാവുവും ഇക്കാര്യത്തിൽ പരസ്യമായി ഒന്നും മിണ്ടിയിട്ടില്ല. BRSന്റെ ചില നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്: കൂറുമാറ്റം നടത്തുന്നവർക്ക് അവരുടെ സ്ഥാനം അപ്പോൾ തന്നെ ഇല്ലാതാകുന്ന വിധത്തിൽ നിയമം കൊണ്ടുവരുമെന്നായിരുന്നല്ലോ കോൺഗ്രസിന്റെ വാഗ്ദാനം. അതവർ തന്നെ ലംഘിക്കുകയാണെന്ന്. ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും BRS മിണ്ടുന്നില്ല. അതും കൂടി താങ്ങാനുള്ള കരുത്തില്ലാത്തത് കൊണ്ടാണോ? പക എക്കാലത്തും രാഷ്ട്രീയ നൈതികതയ്ക്ക് വെല്ലുവിളിയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, പക ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയുമാണ്. തൊട്ടപ്പുറത്ത് ആന്ധ്രയിൽ ജഗനോട് ചന്ദ്രബാബു നായിഡുവിന്റെ പക വീട്ടൽ നമ്മൾ കണ്ടല്ലോ. തെലങ്കാനയിൽ കളി തുടങ്ങിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നത്. ഈ കണ്ടതൊന്നുമല്ല കളിയെങ്കിൽ ഇനി വരാനിരിക്കുന്നത് എന്തെല്ലാമാകുമോ കണ്ടറിയണം.